യാസസ് മീഡിയയുടെ ഈ വർത്തമാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അസംബ്ലി സഭയുടെ കരുനാപ്പള്ളി വവ്വക്കാട് എ ജി സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ റജി പാപ്പച്ചൻ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ജോളി റജി എന്നിവരാണ് ഈ വർത്തമാനത്തിൽ നമ്മോട് സംസാരിക്കുന്നത്. ജനുവരി മാസം 15-ാം തീയതി യാതൊരു പ്രകോപനമില്ലാതെ ഗൂഢാലോചന നടത്തി ആസൂത്രിതമായി പാസ്റ്റർ റജി പാപ്പച്ചനും കുടുംബത്തിനുമെതിരെ കരുനാപ്പള്ളി വവ്വക്കാവ് ജംഗ്ഷന് സമീപമുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ കശുവണ്ടി ഫാക്ടറിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസ് മുറിയിൽ നടത്തുന്ന എ ജിയുടെ പ്രാർത്ഥനാലയത്തിലേക്ക് അതിക്രമിച്ച് കയറി ഭീഷണിപ്പെടുത്തുകയും ശാരീരികമായി അവരെ മർദ്ദിക്കുകയും ചെയ്ത വിഷയം ഇതിനോടകം തന്നെ നാം എല്ലാവരും അറിഞ്ഞതാണ്. ഇതിൻ്റെ ഭാഗമായി നടന്ന അന്വേഷണത്തിൽ ഓച്ചറ പോലീസ് പ്രതികളെയും ഗൂഢാലോചന നടത്തിയവരെയും തിരിച്ചറിയുകയും പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ പാസ്റ്റർ റജി പാപ്പച്ചനും കുടുംബവും അവർക്കുണ്ടായ അനുഭവങ്ങൾ, ശാരീരികമായ വ്യഥകൾ, സഭയുടെ പ്രവർത്തനങ്ങൾ, അതിനോടുള്ള വിവിധങ്ങളായ പ്രതികരണങ്ങൾ നമ്മുടെ നടത്തുന്നു. ഇരുവരെയും ഈ വർത്തമാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ആക്രമണത്തിന് ശേഷം ശാരീരികമായിട്ട് പാസ്റ്ററിൻ്റെ അവസ്ഥ എന്താ? അതാദ്യമായി വിശദീകരിക്കാമോ? അപകടം നടന്ന സമയത്ത് പിന്നെ ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രിയിൽ നിന്ന് 2-3 ദിവസം അഡ്മിറ്റായി. ഗവൺമെൻറ് ആശുപത്രിയിൽ കിടന്നെങ്കിലും അവിടുന്ന് ചതവ് മാത്രം ഉള്ളതുകൊണ്ട് അവർ പെട്ടെന്ന് ഡിസ്ചാർജ് ആക്കി. എന്നിരുന്നാലും അന്ന് മുതൽ ഇന്ന് വരെയും പഴയതുപോലെ ജോലി ചെയ്യാനോ എഴുന്നേറ്റ് ഇരിക്കാനോ എന്നുള്ളതായ ശാരീരിക അവസ്ഥ പോരാ. ആ ചവിട്ട് കൊണ്ടായി വലതു ഭാഗത്ത് വാരിയലിൻ്റെ ഭാഗത്ത് കുത്തിപ്പിടിച്ച് വലിക്കുന്ന പോലുള്ള വേദനയാണ്. ജോലിയൊന്നും സാറ് പഴയതുപോലെ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. വാരിയലൊരു വേദനയാണ്. വാരിയലിനും മാംസപേശികൾക്കും മേസനും മരുന്ന് കഴിക്കുന്നുണ്ടോ? ഇപ്പോൾ മരുന്ന് ആയുർവേദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് മരുന്നൊന്നും കഴിക്കുന്നില്ല. ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നില്ല. പാസ്റ്റാൻഡിക്ക് എതിരെയുണ്ടായ ആക്രമണത്തെക്കുറിച്ച് വിശദിക്കാം. അന്ന് നടന്ന സംഭവം എന്താണ് വാസ്തവത്തിൽ? പ്രാർത്ഥന കഴിഞ്ഞ് ഒരു 11:30 ആയപ്പോഴേക്കും ഞങ്ങൾ ആൾക്കാരൊക്കെ പോയി. പോയ സമയത്ത് ഞങ്ങൾ ഡോറ് ലോക്ക് ചെയ്ത് വെളിയിലിറങ്ങാൻ വേണ്ടി ഞാൻ വെളിയിലിറങ്ങി നിൽക്കുന്നു. പാസ്റ്റർ അകത്ത് തന്നെ, വാതിലിനകത്ത് തന്നെ നിൽക്കുന്നു. അപ്പോൾ ഇവരെല്ലാവരോടും ഇങ്ങനെ മുഖം മൂടി ധരിച്ച് ഇങ്ങനെ വന്ന് ഞാൻ അവരെ കണ്ട്. അപ്പോൾ അമ്മ ഉണ്ടായിരുന്നു. അമ്മ ഇച്ചിരിയോടെ ആ വെളിയിലോട്ട് നിന്നിട്ട് അമ്മ കണ്ട് ഇവർ മതിൽ ചാടി വരുന്നത്. അപ്പോൾ ഇവർ മുഖം മൂടി ധരിച്ചിങ്ങനെ വരുന്നത്, നമ്മളങ്ങനെ മറ്റാരും നമ്മളെ അങ്ങനെ ആക്രമിച്ചോ അങ്ങനെയുള്ള ശീലങ്ങളോ അല്ലെ അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഇവർ നമ്മളെ ആക്രമിക്കാൻ വരുവാണെന്നുള്ളൊരു ധാരണ നമുക്കില്ലായിരുന്നു. ഞാൻ അവരെ നോക്കി ഇങ്ങനെ ചിരിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴവർ ഞാൻ ഇങ്ങനെ നിന്ന് എന്നെ പാസ് ചെയ്ത് നമ്മുടെ ഹോളിൻ്റെ വാതുകയിലോട്ട് ചെന്നിട്ട് അപ്പോൾ പാസ്റ്റർ വാതുകയിൽ നിൽക്കും. അപ്പോൾ പാസ്റ്റർ എടുത്ത് ചെന്നിട്ട് ഇവിടെ പ്രാർത്ഥനയാണോ? അപ്പോൾ പറഞ്ഞു ആ പ്രാർത്ഥനയാണ്. പറഞ്ഞു പെന്തക്കോസ് പ്രാർത്ഥനയാണോ എന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. ആ ആണെന്ന് പറഞ്ഞതും ആണോ ആണോ എന്ന് ചോദിച്ചുകൊണ്ട് തലയിലും ചെറുളയ്ക്കും എല്ലാം ആയിട്ട് ഇങ്ങനെ അടി തുടങ്ങി. അടി അടിച്ചിങ്ങനെ മാറിയ സമയത്താണോ അടി കൊണ്ട് മാറിപ്പോയതാണോ? തിരിഞ്ഞ സമയത്തേക്കും തലയുടെ പുറകുവശത്തടിച്ച് ആ പുറകുവശത്തടിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ വീണു. വീണപ്പോൾ അവിടെ ഇട്ട മാതിരി ചവിട്ടി ചവിട്ടി ഇങ്ങനെ. അതുവരെ നമ്മൾ ഒരു സെക്കൻഡ് എന്തുവാ സംഭവിക്കുന്നതെന്നറിയാൻ വയ്യാത്ത ഒരു ഇതായിപ്പോയി. അടിക്കുക അടി കൊള്ളുന്നെങ്കിലും നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്ത രീതിയായിപ്പോയി. അപ്പോഴേക്കും വിളിച്ചു പോയപ്പോഴത്തേക്ക് ഞാൻ ഓടിച്ചെന്നു. ഞാൻ ഓടിച്ചെന്നിട്ട് പിന്നെ അവരെ തടഞ്ഞു. തടഞ്ഞപ്പോൾ എന്നെ അവർ അങ്ങോട്ട് തള്ളിയും ഇങ്ങോട്ട് തള്ളിയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരുത്തൻ എൻ്റെ കയ്യിലടിച്ചു. പിന്നെ ഒരുത്തനാണെങ്കിൽ അങ്ങ് അടിച്ച് ഉപദ്രവിച്ചിട്ട് മതി വരാത്ത രീതിയിൽ അവൻ പിന്നെയും ഇങ്ങ് വരുമായിരുന്നു. അങ്ങനെ വന്ന് പിന്നെ എന്തായാലും അവനെ ഞാൻ അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇവരോട് മലയാളമൊന്നും പറയാനായിട്ട് വരുന്നില്ല. അപ്പോൾ അന്യഭാഷയാണ് വായി വരുന്നത്. അപ്പം ഞാൻ ഇവരോട് അന്യഭാഷ പറഞ്ഞു പറഞ്ഞു ഇവരെ ഇങ്ങനെ എതിർക്കുകയാണ്. എതിർത്ത് ഭാഷ എടുത്തോട്ട് ഇയാൾ വരാതെ ഞാൻ ഇവൻ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഞാൻ അവൻ്റെ സൈഡിലോട്ട് പോകും, ഇപ്പുറത്തോട്ട് വരുമ്പോൾ ആ സൈഡിലോട്ട് വന്ന് അങ്ങനെ അന്യഭാഷ പറഞ്ഞു പറഞ്ഞു. അപ്പോൾ പിന്നെ ഇവൻ പിന്നെ കുറച്ച് കുറച്ച് പുറമോട്ട് മാറി. അങ്ങനെ പുറമോട്ട് മാറി മാറി ഞാനും അവൻ്റെ കൂടെ തന്നെ അങ്ങനെ നിന്ന് അവനെ വെളിയിലിറക്കി ഞാൻ കഥ അടച്ച്.
ഞാൻ കഥ പഠിച്ചിങ്ങനെ നിന്നപ്പോൾ ഇവനെ പിന്നെയും തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് വീണ്ടും കഥകയിലിട്ട് ചവിട്ടുകയും ജനലയിലിട്ട് ചവിട്ടുകയൊക്കെ ചെയ്തിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി കൊന്നു കളയുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എവിടെ ഇന്ന്, ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മയുടെ പടലേക്ക് ഇവിടെ ഈ ഭാഗത്തോട്ടൊരു മടൽ അവിടെ കിടന്ന് മടൽ എടുത്തുകൊണ്ട് വെച്ചിട്ട് കൈ പിടിച്ച് തിരിച്ചിട്ട് പറഞ്ഞ് കൊന്നു കളയുമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് 90 വയസ്സ് കഴിഞ്ഞ് അമ്മ അങ്ങനെ കയ്യെ പിടിച്ച് തിരിച്ചിട്ട് കൊന്നു കളയുമെന്ന് പറഞ്ഞ് അമ്മ അന്നേരം കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു വാച്ച് അവിടെ പൊട്ടി വീണായിരുന്നു. ഈ വാച്ച് എടുക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ഇങ്ങനെ ഇമാരിങ്ങനെ വരുമായിരുന്നു കഥവ തുറപ്പിക്കാൻ വേണ്ടി. അപ്പം ഞാൻ കഥവ തുറന്നില്ല, കഥവ വലിച്ചു പിടിച്ച് അങ്ങനെ അടച്ചു ചെയ്യുന്നു. പിന്നെ തുറക്കത്തില്ലെന്നാണ്. പിന്നെ വെളിയിൽ നിന്ന് ആൾക്കാർ ഓടി വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അമ്മമാർ ഓടിപ്പോയി. പാസ്റ്ററിൻ്റെ ജീവിതാനുഭവങ്ങളൊന്ന് ബ്രീഫായിട്ടത് പറയണം. വിശ്വാസത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യം, ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയൊരു സാഹചര്യത്തെ കുറിച്ച്. ഞാൻ വിശ്വാസത്തിലേക്ക് വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ആക്ച്വലി എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളിൽ നിന്നുള്ള യഥാർത്ഥമായിട്ടുള്ള സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ, എല്ലാ കുഞ്ഞുങ്ങളും അനുഭവിക്കുന്ന പോലുള്ള ഒരു ലാളനയോ അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടില്ല. അവരുടെ മാതാപിതാക്കളുടെ കുഴപ്പമല്ല, അന്നത്തെ സാഹചര്യം അതായിരുന്നു എന്ന് പറഞ്ഞാൽ അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ളൊരു പരിശീലനം. ഞങ്ങൾക്ക് ഒരു 1.5 ഏക്കറോളം വയ പുരടവും ഒരു 3/4 ഏക്കറോളം ഭൂമി ഉണ്ടായിരുന്നു. അതിനകത്ത് കൃഷി ചെയ്താണ് ഞങ്ങൾ ആഹാരങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആ കൃഷിയോടുള്ള ബന്ധത്തിലും അങ്ങനെയുള്ള ആ കാര്യങ്ങളിങ്ങനെ ഇടവഴുകി പോകുന്നുണ്ടെ ഒരു കുഞ്ഞുങ്ങൾക്ക് ലഭിക്കേണ്ടതായ ഒരു കാര്യങ്ങളൊന്നും ലഭിക്കാതെ പോയി. അങ്ങനെ ഒരു ഇത് വന്നപ്പം എനിക്ക് ആ സ്നേഹത്തെക്കുറിച്ച് തിരിച്ചറിയാനായിട്ടുള്ള ആ ഒരു ഇതില്ലാതെ പോയി. ആ സ്നേഹം പകർന്ന് ലഭിക്കുന്ന ഒരു ആ സ്വാതന്ത്ര്യം ഇല്ലാതെ വന്നപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദേവദാസൻ, ഇവിടെ ലോറൻസ് ഭാഷ എന്ന് പറയുന്നത്, ഇപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുന്ന കത്രദാസൻ എൻ്റെ ഭവനത്തിൽ വരികയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഇടയാത്തിരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ അങ്ങനെ ആ വിശ്വാസത്തിലേക്ക് ക്രമേണ വരാൻ ഇടയായി. ഞാൻ നേരത്തെ മാർത്തോമ വിശ്വാസത്തിലായിരുന്നു. മാർത്തോമ വിശ്വാസത്തിലായിരിക്കുമ്പം ഞാനിങ്ങനെ ചിന്തിക്കാനിടയായി, എൻ്റെ ചർച്ചിലെ പുരോഹിതനോ അങ്ങനെയുള്ള ആൾക്കാരാരോ ഞങ്ങളെ ഒന്ന് കൗൺസിൽ ചെയ്യാനോ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനോ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ, മുഖാമുഖമായിട്ട് അച്ഛനെ കണ്ടിട്ടില്ല. അച്ഛനെ പള്ളി ചെല്ലുമ്പോൾ അച്ഛൻ്റെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, മധുവായി നിൽക്കുന്നല്ലാതെ അതിന് ശേഷമുള്ളൊരു കൂടിക്കാഴ്ച അച്ഛനുമായിട്ട് നമുക്കില്ല. പക്ഷേ ഈ ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഭാഷ എന്നെ തേടി എൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി ഇരുന്ന് മണിക്കൂറുകളിരുന്ന് പ്രാർത്ഥിക്കുകയും വചന സംസാരിക്കുകയും കൗൺസിലിങ്ങൊക്കെ ചെയ്തപ്പം ഈ ക്രിസ്തീയ സ്നേഹത്തെക്കുറിച്ചും യേശു ക്രിസ്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും മനസ്സിലാകാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഈ പെന്തക്കോസ് ആരാധന നല്ലതാണെന്ന് തോന്നുകയും അങ്ങനെ അപ്പുറം പെന്തക്കോസ് സമൂഹത്തിലേക്ക് ഞാൻ വരാനായിട്ടിടയായിത്തീർന്നു. ലോറൻസ് ഭാഷ അസംബ്ലീസ് കൊണ്ട് ഇവിടുത്തെ തേവലക്കര ചർച്ചിലെ ശുശ്രൂഷനായിരുന്നു. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരാനിടയായിരുന്നത്. അങ്ങനെയാണ് ഞാൻ രക്ഷിക്കപ്പെടാനായിട്ടിടയായിരുന്നു. പട്ടാളത്തിൽ ചേർന്നതിനെ കുറിച്ച് അതിനുശേഷം ഞാൻ പിന്നെ 10ാം ക്ലാസ്സും അതിനോടൊപ്പം തന്നെ ITA അങ്ങനെ ഒരു അതിനുള്ള കോഴ്സുകളൊക്കെ ചെയ്ത് പാസ്സായി ബാംഗ്ലൂരിലേക്ക് ഞാനിങ്ങനെ പോയി. എൻ്റെ ഒരു അപ്പാപ്പനുണ്ട്, അപ്പച്ചൻ്റെ ഒരു അനിയൻ ജോൺ, അപ്പം ജോൺ അപ്പാപ്പൻ എന്ന് പറയുന്ന എൻ്റെ അപ്പാപ്പനാണ് എന്നെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയത്. ബാംഗ്ലൂരിൽ പോയി അവിടെ നിന്ന് ഒരു ഗവൺമെൻറ് ഇൻ്റർവ്യൂ മുഖാന്തരം അവിടെ നിന്ന് റിക്രൂട്ട്മെൻറ്റ് ഏജൻസി മുഖാന്തരം അവർ റിക്രൂട്ട്മെൻ്റ് ആക്കി. അങ്ങനെ കൊണ്ടുവരാവനായിട്ടിടയായി തീർന്നു. എത്ര വർഷം ഉണ്ടായിരുന്നു? ഞാൻ ആർമിയിൽ ഉണ്ട്. ഞാൻ BG എന്ന് പറയുന്ന ബംഗാൾ എൻജിനീയറിംഗ് റെജിം ഗ്രൂപ്പ് എന്ന് പറയുന്ന BG ആ ഗ്രൂപ്പിലാണ് ഞാൻ ജോയിൻ്റ് ആയത്. അതിൽ എന്നെ ഒരു ഡ്രൈവറായിട്ടാണ് അവർ എന്നെ എടുത്തത്. ആ ഡ്രൈവർ ജോലിയിൽ ഞാൻ 26 വർഷം ജോലി ചെയ്യാനിടയായി തീർന്നു. ആ 26 വർഷത്തിൽ കൂടുതലും രാജസ്ഥാനും ജമ്മു ആൻഡ് കാശ്മീരും ഉത്തരാഞ്ചലുമാണ്, ആ 3 സംസ്ഥാനങ്ങളാണ് മെയിനായിട്ട് വർക്ക് ചെയ്യാനായിട്ടിടയായിത്തീർന്നത്. പിന്നെ ചുരുങ്ങിയ 2 വർഷം പൂനെയിലും പിന്നെ 2 വർഷം ദില്ലിയിലും വർക്ക് ചെയ്യാനിടയായി. അസംബ്ലി ബോർഡുമായിട്ട് എന്നാണ് ബന്ധപ്പെടുന്നത്? അസംബ്ലി ബോർഡുമായിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വാസത്തിലായ ഏതാണ്ട് ഒരു 30 വർഷത്തെ മുമ്പോട്ട് ഞാൻ അസംബ്ലി ബോർഡുമായിട്ടാണ് നിൽക്കുന്നത്. ശുശ്രൂഷനായിട്ട് നിൽക്കുന്നത് ഞാൻ ആർമിയിൽ നിന്ന് വിരമിച്ച ശേഷം 2013 ഞാൻ ഇന്ത്യൻ ആർമിയിൽ നിന്ന് 31 മാർച്ച് റിട്ടയർഡായിട്ട് ഞാൻ വന്നു. വന്നതിന് ശേഷം ഞാനൊരു അന്നെന്ന് പറഞ്ഞാൽ ഞാൻ വരുന്ന സമയത്ത് ആണ് ഈ ഇച്ചിരി സാമ്പത്തികമായിട്ടുള്ള ആർമിയിൽ ഈ താഴേക്കടയിലുള്ള അല്ലെങ്കിൽ ഉള്ള ആൾക്കാർക്ക് ശമ്പളം കൂട്ടി നൽകുന്ന ഒരു ആ കൂട്ടി നൽകിയ സമയത്താണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാനായിട്ട് പെൻഷൻ ആവാനായിട്ട് ഇടയായത്. അതിനു മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തുച്ഛമായിട്ടുള്ള ശമ്പളം മാത്രമേ ഉള്ളൂ. അതൊക്കെ
ഒട്ടും മിക്കാലും അവിടെ തന്നെ ചിലവാകും. ഞങ്ങളുടെ യൂണിഫോമിനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ അങ്ങ് ചിലവാകും. അപ്പം ഞാൻ റിട്ടയർമെൻ്റ് ആവാനായിട്ടുള്ള ആ കാലയളവായപ്പോഴത്തേക്ക് ഇച്ചിരി സാമ്പത്തികമായിട്ടൊക്കെ പേയ്മെൻറ്റ് വർദ്ധിക്കുകയും അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പൈസ മിച്ചം വെച്ച് ഞാനൊരു ബിസിനസ് സംബന്ധമായിട്ടാണ് ഞാനിവിടെ വരാനായിട്ട് ബിസിനസ് ചെയ്യുക, പിന്നെ എന്തെങ്കിലും ഈ സെക്യൂരിറ്റി പോലുള്ള എന്തെങ്കിലും അതിൽ വെച്ച് മെച്ചമായിട്ടുള്ള എന്തെങ്കിലും ജോലി ചെയ്യാൻ ഉള്ള ആഗ്രഹത്തിലാണ് ഞാൻ വന്നത്. വന്നു കഴിഞ്ഞിട്ട് ആ ബിസിനസ് കാര്യത്തിലേക്ക് പോകാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. അതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ ബിസിനസ് ചെയ്യാനായിട്ട് വന്നതെന്ന് ഞാൻ എൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ എൻ്റെ മനസ്സിലെങ്ങനെ ഞാൻ കരുതി അങ്ങനെയാണ് ഞാൻ ബിസിനസ് പരമായിട്ട് 200,000 രൂപ 2-3 ലക്ഷം രൂപയുടെ സാധനമൊക്കെ ആയിട്ടാണ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഞാനിവിടെ വരുന്നത്. അങ്ങനെ ഇരിക്കുക ഞാൻ എൻ്റെ ഒരു കൊച്ചമ്മ എൻ്റെ കൊച്ചമ്മയുടെ അമ്മ മാവേലിക്കര കുറത്തിയാട് സുഖമില്ലാതെ കിടക്കുമായിരുന്നു. അപ്പം ആ ദേവദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കോട്ടയത്ത് നിന്നൊരു ദേവദാസനം അവിടെ വന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് ആ പ്രാർത്ഥിച്ച് അവർ ആ ദേവദാസം വെളിയിലോട്ട് പോകാൻ തിരിച്ച് പോകാനായിട്ട് പോകുമ്പോഴാണ് ഞാനും എൻ്റെ വൈഫുമായിട്ട് ആ അമ്മച്ചെ കാണാനായിട്ട് അവിടെ ചെല്ലുന്നത്. അപ്പം ഈ എൻ്റെ കൊച്ചമ്മ എന്തായാലും അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ചെന്നത് കണ്ടുകൊണ്ട് കൊച്ചമ്മ പറഞ്ഞു ആ പാഷ ഇവർക്ക് വേണ്ടി കൂടെ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. ഞാൻ എനിക്ക് ആ പാഷയൊന്നും അറിയത്തില്ല, എനിക്ക് ആ പാഷയ്ക്ക് എന്നെ അറിയത്തില്ല, കുടുംബത്തെ ഒന്നും അറിയത്തില്ല, എനിക്ക് ഇപ്പോഴും കണ്ടാൽ ആ പാഷയോട്ട് ഒരു പരിചയമൊന്നുമില്ല. പക്ഷേ ആ ദിവസൻ പിന്നെ വൈഫിൻ്റെ തലയിലോട്ട് കൈവച്ചിട്ട് എൻ്റെ മനസ്സിലുള്ള പ്ലാൻ മുഴുവനും അവിടെ ഒരു പ്രവചന രൂപത്തിൽ പറയാനിടയായത്. എന്നിട്ട് പറഞ്ഞു താൻ അവസാന ഒരു കാഴ്ച കണ്ടു, താൻ ദർശനത്തിൽ ഒരു കാഴ്ച കണ്ടതിങ്ങനെയാണ്. ഒരു വലിയ ടേബിള്, അതിനകത്ത് ഒരുപാട് ടൂൾസ്, ആശാരിയുടെ ഒരുപാട് ടൂൾസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ നടുക്ക് ഒടിഞ്ഞ് ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നുള്ള ടൂൾസ് മൊത്തം ആ നടുക്കൂട്ട് ഇങ്ങനെ ഒഴുകി വന്ന് കിടക്കുന്ന എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പോകുന്ന ആ പ്രവൃത്തി, ആ പ്ലാന് അത് തുടർന്ന് മുമ്പോട്ട് പോകരുത്, അത് നഷ്ടപ്പെട്ടു പോകാനിടയുണ്ട് എന്ന് പറയാനിടയായിത്തീർന്നു. അങ്ങനെ അപ്പം ഞാനത് മനസ്സിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെളിപ്പെട്ട് വന്നപ്പോൾ ഞാൻ ആ കാര്യങ്ങളൊക്കെ പിന്നെ വൈഫിനോട് വന്ന് തുറന്ന് പറയുകയും പിന്നെ ഞങ്ങളെൻ്റെ പാർഷന്മാരോട് ഞാൻ ആലോചിച്ചു. അന്ന് പറഞ്ഞു എന്താണ് ചെയ്യേണ്ടതെന്ന് ആ പാർഷ പറഞ്ഞു. നിങ്ങൾ ദൈവവേദനയ്ക്ക് വേണ്ടി ദൈവവേലയ്ക്ക് വേണ്ടി പോകണമെന്ന് പറഞ്ഞു, സുശേഷ പ്രവർത്തനത്തിന് വേണ്ടി പോകണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഈ ആർമിയുമായിട്ടുള്ള ബന്ധത്തിലായതുകൊണ്ടും ഞാൻ പണ്ട് സൺഡേ സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടും എനിക്ക് ഈ വേദവസ്ത്രത്തെക്കുറിച്ച് വലിയ ജ്ഞാനങ്ങളോ കഴിവുകളോ അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങ് വലിയ ഭാരപ്പെട്ടു. എനിക്കെങ്ങനെ ഈ സൺഡേ സ്കൂൾ പോലും അറിയാൻ വയ്യാത്ത എന്നെ എനിക്കെങ്ങനെ ബൈബിൾ കോളേജിൽ പോകാൻ പറ്റും, ശുശ്രൂഷ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ രാജസ്ഥാനിൽ ഞാൻ എവിടെ ആയിരുന്നാലും ഞാൻ പട്ടാളത്തിൽ ആർമിയിലായിരിക്കുമ്പോഴും അവിടെ എല്ലാം ശുശ്രൂഷയ്ക്ക് പോകാൻ പറ്റിയല്ല, അതായത് ചർച്ചിൽ ആരാധനയ്ക്ക് പോകാൻ അവസരം കിട്ടിയാൽ ഞാൻ തീർച്ചയായിട്ടും ആരാധനയ്ക്ക് പോകും. അങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടായാലും അവിടെ പോകാൻ പാടാണ്, എന്നാലും കഷ്ടപ്പെട്ട് ആരാധനയ്ക്ക് പോകും. അങ്ങനെ രാജസ്ഥാനിലായിരുന്ന ഒരു ദയാസനുണ്ട്, ജോയ് ജോർജ് എന്ന് പറയുന്നത്, ഇപ്പം ശ്രീ ഗംഗാനഗറിലെ പുള്ളി ശുശ്രൂഷയിലാണ്. അപ്പോൾ ഞാൻ ആ പുള്ളിക്കാരനെ വിളിച്ചു, ദേവാസനം ഇങ്ങനെയാണ്, എൻ്റെ ദേവാസനം ഇങ്ങനെ എന്നോട് ഒന്ന് പറഞ്ഞു, പിന്നെ ദൈവവേലയ്ക്ക് വേണ്ടി പോകണമെന്ന് എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു. അത് പറഞ്ഞു ആ പൊക്കോ അതിനെന്താ കുഴപ്പം, ദൈവവേല ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പക്ഷേ എനിക്ക് വാക്യങ്ങളൊന്നും അറിയത്തില്ല. എനിക്ക് ഒറ്റ വാക്യമേ അറിയൂ, യോ എൻ്റെ ഇടയിൽ ആകുന്നു. ദേവാസൻ പറഞ്ഞു സാരമില്ല, അത്രയും മതി, അത്രയും കാര്യം അറിയാമെങ്കിൽ ദൈവമാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഒരു ശനിയാഴ്ചയായിരുന്നു, ഞാൻ ആ കാര്യം എൻ്റെ മൈനാപ്പള്ളി ചർച്ചിൽ ദൈവാസനോട് പറഞ്ഞു. ഞാൻ അന്ന് വൈകിട്ട് ഒരു പ്രാർത്ഥന വെച്ചു, ഞായറാഴ്ച സഭയെ പറഞ്ഞു, സഭയിൽ നിന്ന് എല്ലാവരും കടന്നു വന്നു. പിറ്റേന്ന് തിങ്കളാഴ്ച ഞാൻ ചെറുവക്കൽ ബൈബിൾ കോളേജിൽ പോയി, 3 വർഷം അവിടെ നിന്ന് പഠിച്ചു. അങ്ങനെയാണ് ശുശ്രൂഷയിലേക്ക് വരാൻ്റെ. ഈ വവക്കാവ് മിഷൻ വീടാണോ ആദ്യം തിരഞ്ഞെടുത്തത്? അതോ അതിന് മുമ്പ് പ്രണയം പറഞ്ഞുണ്ടോ? ഭാഷ തിരഞ്ഞെടുത്താണോ സ്വന്തമായിട്ട്, അതോ സഭ വിട്ടാണ്? ബൈബിൾ കോളേജിൽ ഞാൻ 3 വർഷം പഠിക്കുമ്പോൾ തന്നെ ഞാനൊരു വർക്ക് എടുത്തായിരുന്നു, പിന്നെ മുതുലക്കാട് എന്ന് പറയുന്ന സ്ഥലത്തൊരു വർക്ക് ഞാൻ എടുത്തായിരുന്നു. അത് ഞങ്ങൾ വെള്ളിയാഴ്ച വൈകിട്ട് വരും. ഞാനൊരു വൈവായിട്ട് ശനിയാഴ്ച വൈകിട്ട് പോയി ആ ദേശത്തെ എല്ലാ വീടുകളിലും കയറി സുവിശേഷം അറിയിക്കാനിടയായി. പറഞ്ഞിക്കാവിനും കടവഴയ്ക്കും ഇടയ്ക്കുള്ള ആ ഹൈവേയുടെ കൊല്ലം തേനി റോഡിൻ്റെ 2 വശത്തുള്ള ശാസ്താംകോട്ട കായലോരത്തിനും അപ്പുറം കടവഴ 6-നും ഇക്കരയ്ക്കുള്ള ആ ഭാഗത്തെ എല്ലാ വീടുകളിലും ഞാൻ കയറി ഇറങ്ങി, ഞാനും എൻ്റെ ഭാര്യയും കൂടെ കയറി ഇറങ്ങി സുവിശേഷം പറയാനിടയായിത്തീർന്നു. അവിടെ 3 വർഷം ഞങ്ങളവിടെ പ്രവർത്തിച്ചു. അവിടെ ഒരു 10-15 പേര് കൂടി വരാനുണ്ടായിരുന്നു.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഈ വള്ളിക്കാവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തന്നെ സ്ഥലം മാറ്റാൻ ഇടയായി തീർന്നത്. ഇപ്പം സഭയിൽ എത്ര അംഗങ്ങളുണ്ട്? എന്താണ് സഭയുടെ അവസ്ഥ? വള്ളിക്കാവ് സഭയിൽ ഏതാണ്ട് 24-25 പേരോളം ഇപ്പോൾ അവിടെ കൂടി വരുന്നുണ്ട്. ഒരു 3-4 കുടുംബങ്ങളുണ്ട്. എല്ലാവരും കൂടെ കൂടി വരുന്ന 10-24 പേരുണ്ട്. എത്ര വർഷമായിട്ട് പ്രവർത്തിക്കുന്നു? ഞാനിപ്പോൾ അവിടെ 4.5 വർഷമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നു. ഈ സംഭവത്തിന് മുമ്പ് ഇതിന് മുമ്പ് വല്ലോ ഭീഷണിയോ മറ്റു പ്രശ്നങ്ങളുണ്ടോ? ഈ സംഭവത്തിന് മുമ്പ് എന്നെ ആരും ഭീഷണിപ്പെടുത്തിയതോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്നെ ആരോട് എന്നോട് ആരും സംസാരിച്ചിട്ടുമില്ല. പക്ഷേ അവിടെ ഞാനവിടെ പ്രവർത്തിക്കുന്നതിന് മുമ്പ് അവിടെ പ്രവർത്തിച്ച ഒരു ദേവാസനുണ്ട്. ഇപ്പം തേവലക്കര പടിഞ്ഞാറ്റക്കര അസംബ്ലി സ്കൂൾ ചർച്ചിൽ വർക്ക് ചെയ്യുന്ന എബിമോ എന്ന് പറയുന്ന ഒരു ദേവാസനെ അവിടെ 4 വർഷത്തിന് മുമ്പ് ഇതുപോലെ സുവിശേഷ വിരോധികൾ ചേർന്ന് അവരെ ഈ ദേവാസനെ അടിക്കാനിടയായത്. ഈ അതിക്രമത്തിന് ശേഷം, ഈ ഇപ്പം സംഭവത്തിന് ശേഷം എങ്ങനെയാണ് സഭാപ്രവർത്തന വിശ്വാസികൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? സഭാപ്രവർത്തനത്തിന് ശേഷം വിശ്വാസികൾക്കെല്ലാം ആക്രമണത്തിന് ശേഷം വിശ്വാസികൾക്ക് അവർക്ക് ഉള്ളിൽ ഒരു നല്ല ഭയപ്പാടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു വളർന്നിട്ട് നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ കേരളവും ഇങ്ങനെ വരാനുള്ള സാഹചര്യം എന്തായി, എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളൊരു വലിയ ഭയപ്പാട് അവർക്കുണ്ട്. ഈ അതിക്രമം ഉണ്ടായ ശേഷം എങ്ങനെയായിരുന്നു സഭയുടെ പ്രതികരണം? ചർച്ച് ലീഡർഷിപ്പിൻ്റെ സെക്ഷന് അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിൻ്റെ മറ്റ് സന്തോഷ സഹോദരങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായ പിന്തുണ അല്ലെങ്കിൽ അതിൻ്റെ സപ്പോർട്ട്, പ്രതികരണം എങ്ങനെയായിരുന്നു? പ്രതികരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഞാൻ അസംബ്ലി സ്കൂളിൻ്റെ പ്രസ്ഥാനത്തിൽ കരുനാഗപ്പള്ളി സെഷൻ്റെ അണ്ടറിലാണ് ഞാനിവിടെ വർക്ക് ചെയ്യുന്നത്. കരുനാഗപ്പള്ളി സെഷൻ്റെ കമ്മിറ്റി അംഗങ്ങൾ പ്രസ്ബിറ്റർ പാസ്റ്റർ അലക്സാണ്ടർ ഷാമോലാണ് ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. അപ്പം ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇതറിഞ്ഞ സമയത്ത് തന്നെ പ്രസ്ബിറ്റർ എന്നെ വന്ന് സന്ദർശിക്കുകയും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ, ആശുപത്രിയിലെ കാര്യങ്ങളായാലും കേസിന് പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ച് സമീപിക്കുന്നതിനായാലും എല്ലാ കാര്യങ്ങൾക്കും പുള്ളിക്കാരൻ മേൽനോട്ടം വഹിക്കുകയും അതിൻ്റെ നല്ല രീതിയിൽ എന്നോടൊപ്പം 2-3 ദിവസം എന്നോട് ചേർന്ന് നിന്ന് അവിടെ ആശുപത്രിയെ വിട്ടു പോകാതെ എല്ലാ കാര്യത്തിനും ഒരു ക്രമീകരണം ഞങ്ങളുടെ ദേവാസനം ചെയ്യാനിടയായി. അലക്സാണ്ടർ ഭാഷ ചെയ്യാനിടയായി. അലക്സാണ്ടർ ഭാഷ മാത്രമല്ല, അവിടെ കരുനാഗപ്പള്ളി സെക്ഷനിലെ ഒട്ടുമിക്ക ദൈവത്തിൻ്റെ ദാസന്മാരും ദൈവമക്കളും അവിടെ കടന്നു വരാൻ ഇടയായി. അസംബ്ലി സ്കൂളിൻ്റെ പിന്നെ ഞങ്ങളുടെ സൂപ്രണ്ട് കടന്നു വരാനിടയായി. പിന്നെ നമ്മുടെ സെക്രട്ടറി ഡിസ്ട്രിക്റ്റിൻ്റെ കടന്നു വരാനിടയായി. പിന്നെ സഭാ വ്യത്യാസമില്ലാതെ എല്ലാവരും എന്നെ വിളിക്കുകയും എന്നോട് സംസാരിക്കുകയും ആശ്വസിപ്പിക്കുകയും വന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. നമ്മുടെ അസംബ്ലി സ്കൂളിൻ്റെ തന്നെ പുത്രിക സംഘടനകൾ കടന്നു വരാൻ ഇടയായി. പിന്നെ പാർഷം കടന്നു വരാനിടയായി. പിന്നെ നമ്മുടെ പെന്തക്കോസ് ഐക്യവേദിയുടെ ഒരു കൂട്ടായ്മ തിരുവനന്തപുരത്ത് ഉണ്ട്. അവർ കടന്നു വരാനും ഇടയായി. ചില മാധ്യമങ്ങൾ കടന്നു വരാനിടയായി. സഭാതലത്തിൽ മിക്കവാറും ഒരു ഭേദം കൂടാതെ എൻ്റെ ഒരു ദേവദാസനാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു സഹോദരനെയാണ് ഉദ്രവിച്ചെന്നുള്ള ആ മനോഭാവത്തോടെ എല്ലാ ദൈവമക്കളുടെയും പ്രതികരണം കാണാൻ എനിക്ക് ഇടയായി തീർന്നു. സാധാരണ പാസ്റ്റർമാർക്കെതിരെ ഈ ഒരു അതിക്രമം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒന്നിൽ സഭയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ലീഡർഷിപ്പിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പെന്തക്കോസ്തരുടെ ഇടയിൽ സംഘടിതമായ ഒരു പ്രതികരണമോ സപ്പോർട്ടോ ഉണ്ടാകാറില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരുന്നു വവാക്കാവിലെ പാർഷ്വക്കെതിരെയുള്ള അതിക്രമത്തെ സഭ കൈകാര്യം ചെയ്തത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത് അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടത്, അങ്ങനെയൊന്ന് പറയാമോ എന്നെക്കുറിച്ച്? സാധാരണ പെന്തക്കോസ്തുകാർ പ്രതികരണ സ്വഭാവം ഇല്ലാത്തവരും പ്രതികരണ സ്വഭാവം വളർത്തുന്നവരും അല്ല. പക്ഷേ നമ്മൾ നമ്മുടെ രാജ്യത്ത് നമുക്ക് ഗവൺമെൻറ് നൽകി തന്നിട്ടുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിലും ഭരണഘടനയുടെ അടിസ്ഥാനത്തിലും നമുക്ക് ലഭിക്കേണ്ടതായ നീതി ഏത് മനുഷ്യനും, അതിപ്പോൾ ഒരു വിശ്വാസി എന്നല്ല, ഏത് പൗരനും, ഇന്ത്യയിൽ ജനിച്ച് വളർത്തപ്പെട്ട ഏത് പൗരനും നമ്മുടെ നിയമപരമായിട്ടുള്ള സുരക്ഷിതത്വവും എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതെ. അപ്പോൾ ഈ നമ്മുടെ ചെറിയൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ചെറിയ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെയുള്ള പേഴ്സിക്യൂഷൻ പീഡനങ്ങൾ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നു വ്യാപകമായി. കേരളത്തിൽ ചില പോക്കറ്റുകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള മർദ്ദനങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള സംഘടിതമായ പ്രതികരണങ്ങൾ ലീഗലായി നമ്മളിത് ഫോളോ അപ്പ് ചെയ്യുന്നത്
പൊളിറ്റിക്കലായി ഇതിനെ പ്രതിരോധിക്കരുത്. സംഘടിച്ച് നമ്മുടെ കാര്യങ്ങൾ വിശദീകരിക്കുക, നമ്മൾ നടത്തിയ വിശദീകരണങ്ങൾ പോലെ കാര്യങ്ങൾ പറയുന്നതിനൊക്കെതിരെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ അഭിപ്രായം പറയുന്നവരുണ്ട്. കാരണം ഇതിനെ പ്രതികരിക്കേണ്ട, നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, അല്ലെങ്കിൽ വിശ്വാസികൾക്ക് അത് യോഗ്യമായ കാര്യമല്ല എന്നൊരു അഭിപ്രായം ആൾക്കാരുടെ ഇടയിലുണ്ട്. പാസ്റ്റർക്ക് അഭിപ്രായമുണ്ട്, എന്താണ് അതിനുള്ളൊരു ചെറിയ പ്രതികരണം? എനിക്ക് അങ്ങനെയുള്ള ഒരു നമുക്ക് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞത് വേദപുസ്തകമാണ് നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ യേശു കർത്താവ് നോക്കുമ്പം യേശു കർത്താവിനെ നോക്കുമ്പോഴും യേശു കർത്താവ് കോടതികളിലൂടെ കയറി ഇറങ്ങിയ വ്യക്തിത്വമാണ്. പിന്നെ രണ്ടാമതാളാണ് പൗലോസ്. പൗലോസ് കൈസറെ അഭയം ചൊല്ലുന്നു എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്കൊരു പ്രതിസന്ധി, നമ്മൾ ഏത് രാജ്യത്തായിരുന്നാലും ആ രാജ്യത്ത് വെച്ച് ഒരു പൗരനൊരു പ്രതിസന്ധി നേരിടുമ്പോൾ ആ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ആ പൗരൻ്റെ വിഷയത്തിനുള്ള പരിഹാരം കണ്ടെത്തുക, അല്ലെങ്കിൽ ആ സംരക്ഷണം കൊടുക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് പോലീസും പട്ടാളവും എല്ലാം ഉള്ളത് തന്നെ, കോടതി എല്ലാ കാര്യങ്ങളും ഉള്ളത് തന്നെ രാജ്യത്തിൻ്റെ പൗരന്മാരെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ അത് വിശ്വാസികൾക്കും വേണം, വിശ്വാസികളും കര കൊടുക്കുന്നവരാണ്. ഞാൻ ഇന്ത്യൻ ആർമിയിൽ 26 വർഷം ജോലി ചെയ്തു. എനിക്ക് ഇങ്ങനൊരു ആക്രമണം നേരിടുമ്പം എൻ്റെ രാജ്യം എന്നെ സംരക്ഷിക്കേണ്ട എന്ന് എനിക്ക് ഞാൻ തോന്നുകയാണെങ്കിൽ, എനിക്ക് തോന്നുന്നെങ്കിൽ അതൊരു വിരോധാഭാസമായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ 26 വർഷം ഞങ്ങളുടെ എൻ്റെ ഭാരതത്തിന് വേണ്ടി ഞാൻ ജോലി ചെയ്തു. എനിക്കൊരു വിഷയം ഉണ്ടായപ്പോൾ എൻ്റെ രാജ്യം എന്നെ കാക്കണ്ട, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. മനസ്സിലെ? പ്രാർത്ഥിക്കണം, ആ പ്രാർത്ഥിക്കേണ്ട കാര്യം പ്രാർത്ഥിക്കേണ്ടത് പോലെ പ്രാർത്ഥിക്കണം, അത് പ്രാർത്ഥിക്കേണ്ടതല്ല. പ്രാർത്ഥിക്കേണ്ട വിഷയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷേ ഇങ്ങനൊരു കാര്യം ഇടപെടുമ്പോൾ നമുക്ക് മുമ്പിലുണ്ട് അധികാരികളുണ്ട്, ജഡ്ജിമാരുണ്ട്, വക്കീലന്മാരുണ്ട്, പിന്നെ ഡോക്ടർമാരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇതെല്ലാം ഒരു സാധാരണ പൗരൻ എന്ന പോലെ എനിക്കും അത് ആവശ്യമാണ്. ഞാൻ അവർക്ക് വേണ്ടി കൊണ്ടാണ് ടാക്സ് കൊടുക്കുന്നത്. എൻ്റെ ടാക്സ് പോകുന്നത് വക്കീലന്മാർക്ക് കൊടുക്കാനും ജഡ്ജിമാർക്ക് കൊടുക്കാനും പോലീസുമാർക്ക് കൊടുക്കാനും എല്ലാവർക്കും കൂടെയാണ് വിധിച്ച് പോകുന്നത്. ഒരു ഭാഗം അവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു ആനുകൂല്യം എനിക്ക് വേണ്ടെന്ന് പറയുമ്പോൾ ഞാൻ രാജ്യത്ത് നിന്ന് അകന്നു നിൽക്കുന്നവനായി പോകുന്നു. എനിക്ക് രാജ്യത്തിൻ്റെ എല്ലാ സുരക്ഷത്വവും എല്ലാ കാര്യങ്ങളും എനിക്ക് ആവശ്യമാണ്. റേഷൻ എനിക്ക് ആവശ്യമാണ്, വെള്ളം എനിക്ക് ആവശ്യമാണ്. ദൈവം നിങ്ങൾ പറയുകയാണ് മഴ പെയ്യുമ്പോൾ മാത്രം വെള്ളം കുടിച്ചാൽ മതി, ആ ഭൂമി വീഴുന്ന വെള്ളം സർക്കാരിൻ്റെയാണ്, നിങ്ങൾ പ്രാർത്ഥിച്ച് വായിച്ചു എന്ന് പറഞ്ഞാൽ. ഈ പ്രതികൾ എല്ലാവരും തിരിച്ചറിയപ്പെട്ടു, അവരെ കണ്ടെത്തി അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതികളോട് എന്താണ് പറയാനുള്ളത്? എങ്ങനെയാണ് ഈ ഒരു പാസ്റ്റർ എന്ന നിലയിൽ കൃത്യമായി ഒരു ക്രൈസ്തവ പ്രതികരണം എങ്ങനെയാണ്, എങ്ങനെയാണ് അവരോട് പറയാനുള്ളത്? പ്രതികളെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ടല്ലേ നമുക്ക് പ്രതികളാന്ന് പറയുന്നത്. അവർ നമുക്ക് എന്നെ സംബന്ധിച്ചുള്ള അവർ പ്രതികളാന്ന് പറയാൻ പറ്റില്ല, എൻ്റെ സഹോദരങ്ങളാണ്. അവർക്ക് അവർ അവിടെ ഒരു അറിവില്ലായ്മയിലാണ് അവരെ ചെയ്തത്. അവർക്ക് അറിവ് വരുമ്പം നമുക്ക് നേരത്തെ അറിയാം. ഒരു ദേവാസനെ കോട്ടയത്ത് വെച്ച് ഒരു ദേവാസനെ ഒരു സുവിശേഷ വിരോധി കുത്തിനുമില്ല അവരെ പിടിച്ചു. ഗുരുവായൂർ അപ്പോൾ പിന്നീട് വന്ന സംഭവം അവർ തോളക്കായിട്ടുള്ള നിൽക്കുന്നതാണ്, സഹോദരനെ പോലെ ക്ഷമ പറഞ്ഞു വന്ന് സഹോദരനെ പോലെ നിൽക്കുന്നു. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം പിന്നെ വ്യാപരിക്കുന്ന ഒരു അന്ധകാരത്തിൻ്റെ ശക്തി ഒരു പൈശാചിക ശക്തിയാണ്. ഈ പൈശാചിക ശക്തിക്ക് പ്രവർത്തിക്കാൻ ഒരു മനുഷ്യനെ ആവശ്യമാണ്. അപ്പോൾ ഏത് മനുഷ്യൽ ഈ പൈശാചി പ്രവർത്തിക്കുന്നു ആ മനുഷ്യനാണ് വന്ന് ഈ ദേവാസന്മാരെ ഉപദ്രവിക്കുന്നത്. അല്ലാതെ വ്യക്തിപരമായിട്ട് എനിക്ക് ആ കുടുംബങ്ങളെ അറിയത്തില്ല, വ്യക്തികളെ അറിയത്തില്ല. ഞങ്ങൾ ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നും ഞങ്ങളവിടെ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ പ്രാർത്ഥിച്ച ദൈവമേ ഞങ്ങളെ ഉപദ്രവിച്ച ആ സഹോദരന്മാർക്ക് ദൈവം അവർ വിടുതൽ കൊടുക്കണം, അവർക്കൊരു മോചനം കൊടുക്കണം, അവർക്കൊരു മാനസാന്തരം കൊടുക്കണം, അവർക്ക് നല്ല ഭാവി ഉണ്ടാകണം, അവർക്ക് നല്ല തലമുറകളുണ്ടാകണം. അവരുടെ തലമുറകളൊക്കെ എങ്ങനെയാണെന്ന് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരായിട്ട് സമൂഹത്തിന് കൊള്ളാവുന്ന തലമുറ വളർത്തിയെടുക്കാൻ ദൈവം അവർക്ക്. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളവിടെ പ്രാർത്ഥിക്കുന്നത്. അവരുമായിട്ട് നമുക്കൊന്നും ഒരു വിരോധമോ വൈരാഗ്യമൊന്നും ഇല്ല. എന്നാലും ഇന്ന് കണ്ടാലും ഞാൻ രണ്ട് കൈ നീട്ടി കെട്ടിപ്പിടിച്ച് ചുമന കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഈ സ്വന്തമായിട്ട് സ്ഥലവും ആരാധനാലയം ആവശ്യമാണ്, വാദങ്ങളുടെ പ്രാർത്ഥനാ വിഷയമാണ്. അതിനെക്കുറിച്ച് വവ്വാക്കാട് തന്നെ പ്രവർത്തിക്കാനാണോ താല്പര്യം? അവിടെ തന്നെ സഭകൾ ഓടിയാനാണോ? സ്വന്തമായിട്ട് സ്ഥലം ആവശ്യമാണ്, സ്വന്തമായിട്ട് സ്ഥലമുണ്ടോ? വള്ളിക്കാവ് അവിടെ ചർച്ചിൽ അവിടെ സഭ ആരാധനയ്ക്കായിട്ട് സ്വന്തമായിട്ട് സ്ഥലമില്ല. അവിടെ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു സെൻറ് വസ്തുവിന് അവിടെ ഒരു 4.5 ലക്ഷം രൂപ കൊടുത്താലേ ഒരു വസ്തു കിട്ടത്തുള്ളൂ. ഹൈവേയുടെ സ്ഥലത്ത് ഇപ്പം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം ഒരു വസ്തു വാങ്ങിക്കണമെങ്കിൽ 30 സെൻറ് വസ്തുവെങ്കിലും വേണം. ഇപ്പം 30 × 5 3.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു കെട്ടിടവും ഒരു ഇച്ചിരി വസ്തുവും പാർക്കിംഗ് സൗകര്യമുള്ള ഒരു സഭ പണിയാനായിട്ട്. അത് അവിടുത്തെ ദൈവങ്ങളുടെ വലിയ ആഗ്രഹമാണ്. പക്ഷേ അവിടുത്തെ ജന ആ ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ഈ പാവത്തുകളായിട്ടുള്ള ആൾക്കാരാണ്. കൂലിപ്പണി ചെയ്തും ഈ തൊഴിലുറപ്പ് പോലുള്ള സാഹചര്യങ്ങളിലൂടെ ജീവിക്കുന്ന ഒരുപറ്റ ആൾക്കാരും
പിന്നെ വലിയ സമ്പന്നരായിരുന്നവർ ഇപ്പം 5 പൈസ കയ്യിലെടുക്കാനില്ലാത്ത ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അവരുടെ കയ്യിൽ ഇത്രയും വലിയൊരു എമൗണ്ട് എടുത്ത് പിന്നെ ഒരു ഒരു സ്ഥലം വാങ്ങിച്ചൊരു ആൾ വെക്കാനുള്ള ഒരു സൗകര്യമില്ല. തന്നെയല്ല, എന്നോട് ചോദിച്ചാൽ ഞാൻ എനിക്ക് അവിടെ തന്നെ ആണോ ശുശ്രൂഷ ചെയ്യാനുള്ള ആഗ്രഹിക്കുന്നെങ്കിൽ ആഗ്രഹം എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പിന്നെ സ്ഥലം മാറ്റം ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ അവിടുത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടുന്നത് ശുശ്രൂഷന് കൊടുക്കാനുള്ളതായ സാമ്പത്തികം പോലും അവിടുത്തെ ജനത്തിൻ്റെ പക്കലില്ല. അപ്പോൾ ഞാൻ അവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങിപ്പോയാൽ ഇപ്പോൾ ഒരു നല്ല അവസരമാണ്. എന്നോട് ഇപ്പോൾ ചോദിച്ചാൽ, സൂപ്രണ്ടോ ചോദിച്ചാൽ ഒരു പോസ്റ്റിംഗ് എനിക്ക് തരും, നല്ല ചെറിയ നല്ല സാമാന്യം നല്ലൊരു ചർച്ച എനിക്ക് തരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് സ്പോൺസർ ചെയ്യിച്ചാൽ ആദിവാസൻ അവിടെ വലിയ പീഡനം അനുഭവിച്ചാൽ ഒരു ചർച്ച ഇടം കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വലിയ ഒപ്പൊസിഷനൊന്നും ഇല്ലാതെ ഒരു ചർച്ച കിട്ടും. പക്ഷേ ചർച്ചല്ല വിഷയം, ഒരാത്മാവിൻ്റെ വില. അവിടെ നിന്ന് പോയാൽ ഞാൻ എൻ്റെ പ്രസ്പിറ്റോട്ട് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പ്രസ്പിറ്റ് പറഞ്ഞതാണ്, റജി ഭാഷ അവിടെ 3-4 വർഷം വർക്ക് ചെയ്തല്ലേ, ഞാനൊരു ചെറിയ സ്ഥലമാറ്റം തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പക്ഷേ അവിടെ വന്ന് വേല ചെയ്യാൻ ആവുന്ന അല്ലെങ്കിൽ അവിടെ വന്ന് വേല ചെയ്യാൻ ഇതുപോലെ സാമ്പത്തിക ഞെരുക്കത്തിൽ ഒരു ഭവനത്തിൻ്റെ ബുദ്ധിമുട്ടിൽ ഒരാളിൻ്റെ ബുദ്ധിമുട്ടിൽ ഒക്കെ വന്ന് വേല ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവാസനെ എൻ്റെ കൺമുമ്പിൽ അവിടെ തരാമെങ്കിൽ ഞാൻ അവിടെ നിന്ന് മാറാം. അല്ലാത്തടത്തോളം ഞാൻ അവിടെ നിന്ന് മാറത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടെ വർക്ക് ചെയ്തോളാം. അവിടെ 3 ദിവസം വരെ അവിടെ നേരത്തെ ഉപദ്രവിച്ചു. അവരെല്ലാം അന്നേരം ഉപദ്രവം കൊണ്ട് അടികൊണ്ട് പോയി. ഞാനാണിപ്പം, ഞാൻ മെഡിക്കൽ കുറയുമല്ല, എന്നെ ഞാൻ അടി കൊണ്ടിട്ട് പിറ്റേ ആഴ്ച വയ്യാങ്കിലും ഞാൻ അവിടെ പോയി ആ ദൈവമക്കളെല്ലാം കൂട്ടിച്ചേർത്ത് അവിടെ നിന്ന് ആരാധന കർത്താവിനെ ആരാധിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഒക്കെ പറഞ്ഞതിൻ്റെ സാരം, ആ വേല നഷ്ടപ്പെടുത്തി കളയാൻ ഇല്ല, എനിക്കൊരിച്ചിരി നല്ല കാര്യം തരാം, നല്ലൊരിച്ചിരി പൈസ തരാം, അല്ലെങ്കിൽ നല്ലൊരു ഹൗള് തരാം, നല്ലൊരു ചർച്ച തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനോട് താല്പര്യമില്ല. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആ ദേശത്തെ ആൾക്കാർ ഇന്ന് 2000 വർഷമായി ആ ഒരു 5 കിലോമീറ്റർ സ്ക്വയർ കിലോമീറ്ററിൽ അവിടെ ഒരു ചർച്ചില്ല. ഇഷ്ടംപോലെ അമ്പലങ്ങളുണ്ട്, പള്ളികളുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. അവിടുത്തെ ജനം ദൈവത്തെ അറിയണ്ടേ? അവിടുത്തെ ജനത്തിന് ദൈവത്തെ അറിയണം. അതിന് ആര് വില കൊടുക്കും? അവിടുത്തെ ജനങ്ങൾ ദൈവത്തെ അറിയണം. അവിടുത്തെ ജനങ്ങളും എത്രയോ പേര് ഈ 2000 വർഷം കൊണ്ട് എത്രയോ പേര് നരകത്തിൽ പോയി, അതിൻ്റെ എല്ലാം ഉത്തരവാദി ആരാ? അപ്പോൾ ഞാനും അവിടെ നിന്നിട്ട് പോയി കഴിഞ്ഞാൽ പേടിച്ച് ഇനി ആരാ അങ്ങോട്ട് പോന്നേ? ഈ കശുവണ്ടി ഫാക്ടറിയുടെ ഉടമ എങ്ങനെയാണ്? പ്രാർത്ഥനയോടൊക്കെ അദ്ദേഹത്തിന് താല്പര്യമുണ്ടോ? കശുവണ്ടി ഫാക്ടറിയുടെ ഉടമ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ ഒരു സാമ്പത്തികമായിട്ടുള്ള വിഷയത്തിൽ പുള്ളി ജയിലിലായിരുന്നു. പുള്ളിയുടെ കൂടെ ചില 3-4 പേരും കൂടെ ചേർന്നാണ് ജയിലിലായത്. 3-4 പേരല്ല, ആ എണ്ണം അറിയി എനിക്കറിയത്തില്ല, പക്ഷേ 4-5 പേരിൽ കൂടുതലുണ്ട്. അപ്പം ഈ പുള്ളിയുടെ കൂടെ കിടന്ന എല്ലാവരും ജയിലിൽ നിന്ന് മോചിതം പ്രാപിച്ചു. ഈ വ്യക്തി മാത്രം ജയിലിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഇവരുടെ വീട്ടിൽ ഇവരുടെ വൈഫ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയം ഇതൊന്നും എനിക്കറിയത്തില്ല, അവരിങ്ങനെ എന്താ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഒരു ദിവസം ഞാനും എൻ്റെ വൈഫോടെ പ്രാർത്ഥന കഴിഞ്ഞ് തിരിഞ്ഞ് അവരുടെ വീട് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ പ്രേരിപ്പിച്ചു, എനിക്ക് ആ വീട്ടിൽ ഒന്ന് പോകണം. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, എടി എനിക്ക് ആ വീട്ടിലൊന്ന് പോകണം, ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. വൈഫൊന്നും അനങ്ങിയില്ല. അപ്പോൾ ഞാനൊന്നും വേണ്ടി ഞാനും ഇനി വീട്ടിൽ പോരുന്നു. അപ്പോൾ ഈ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കേസായതുകൊണ്ട് നമ്മളാരെങ്കിലും ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ കൂടെ ആൾക്കാർ നോട്ടമിടും, പോലീസും ഇൻ്റലിജൻസൊക്കെ നമ്മളെ നോട്ടമിടും. അപ്പോൾ അത് എനിക്കൊരു ഉള്ളിലൊരു ഭയപ്പാടുണ്ടായിരുന്നു. പിറ്റേന്നും വന്നപ്പോൾ ദൈവാത്മാവ് വീണ്ടും പ്രേരിപ്പിച്ചു എനിക്ക് ആ വീട്ടിൽ പോകണം. ഞാൻ പിന്നെ അവളോട് വൈഫിനോട് ചോദിച്ചില്ല, നേരെ അങ്ങ് വീട്ടിലോട്ട് അങ്ങ് കൊണ്ടുകയറി. വീട്ടിൽ കൊണ്ട് കയറിയിട്ട് ഞാൻ വിളിച്ചപ്പോൾ അവിടെ ആളില്ല. അപ്പോൾ അവിടെ അവരുടെ ബോർഡിലൊരു നമ്പരുണ്ടായിരുന്നു, ആ നമ്പറിൽ ഞാൻ ഡയൽ ചെയ്തു. അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന ആളാണ്, നമ്മുടെ വീട്ടിൽ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഇവിടെ ഇല്ല, ഞാൻ എൻ്റെ ചേട്ടൻ്റെ അടുത്ത് ജയിലിലാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നാളെ വന്നാൽ ഞങ്ങളെ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് അവിടെ ചെന്നു. ഞാൻ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ആ സഹോദരിയോട് പറഞ്ഞു, സുവിശേഷം അറിയിച്ചു, എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർക്കെല്ലാം നല്ല ഇഷ്ടമാണ്. ലാസ്റ്റ് ഞാൻ പറഞ്ഞു യേശു മാത്രമാണ് ദൈവം, യേശുവിനെ സ്വീകരിക്കുകയും യേശുവിനെ ആരാധിക്കുകയും ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ ഇത്രയും വലിയ കുടുംബക്കാർ 10-50 ലക്ഷം രൂപ മുടക്കി ഞങ്ങൾ അമ്പലം പെടുത്, ഞങ്ങൾക്ക് വലിയ അമ്പലങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, യേശുവിനെ മാത്രം സേവിക്കുക എന്ന് പറയുന്നത് അത് പറ്റത്തില്ല, എനിക്ക് എൻ്റെ കുടുംബക്കാരോടൊക്കെ ചോദിക്കണമെന്ന് പറഞ്ഞു. അവരൊക്കെ നിങ്ങൾ കുടുംബക്കാരോട് ചോദിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, നീ പോരുന്നു. പക്ഷേ ഇതേ സമയം ദൈവാത്മാവ് ഒരു ദൂതനെ ഈ വ്യക്തി കിടന്ന ജയിലിൽ ഒരു ദേവദാസനെ അവിടെ അയക്കാനിടയായിരുന്നു.
ഈ വ്യക്തിയുടെ കൂടെ വേറൊരു ബംഗാളി അവിടെ അറസ്റ്റിലായിട്ട് ജയിലിലുണ്ടായിരുന്നു. ഈ പോലീസുകാർക്ക് ആഗ്രഹമുണ്ട് ഈ ബംഗാളി വിടണമെന്ന്, റിലീസാക്കി വിടണം. പക്ഷേ നിയമം പോലീസ് വിചാരിച്ചോട് പറ്റത്തില്ലല്ലോ, ആരെങ്കിലും വരണം, ആരെങ്കിലും വന്ന് ജാമ്യം എടുത്തെങ്കിലേ ഈ ബംഗാളിക്ക് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെയിരിക്കുമ്പോഴാണ് ജയിലിൽ സുവിശേഷം അറിയിക്കുന്ന ഏതോ ഒരു ദേവദാസൻ അവിടെ വന്നു. അപ്പോൾ എൻ്റെ ക്ലയൻറ്റും അവിടെ ഉണ്ടു. അപ്പോൾ ഈ ബംഗാളിയോട് സുവിശേഷമൊക്കെ പറഞ്ഞു, യേശു രക്ഷകനാണ്, യേശു ദൈവമാണ്, വിശ്വസിക്കാമെന്ന് ചോദിച്ചു, വിശ്വസിക്കാമെന്ന് പറഞ്ഞു. ആ പുള്ളിക്കാരൻ വിശ്വസിച്ചു. ഈ പാസ്റ്റർ തന്നെ എന്ത് ചെയ്ത് അവിടെ ജാമ്യം എടുത്ത് ഈ പുള്ളിക്കാരെ റിലീസായിപ്പോയി. അപ്പോഴത്തേക്ക് ഈ എൻ്റെ ക്ലയൻറ്റ് അവിടെ നിന്ന് കയ്യെ തൊഴുത് മേളോട്ട് വന്ന്, യേശു ദൈവോ, യേശു സ്തോത്രം, യേശു സ്തോത്രം ഇങ്ങനെ ആദ്യമായിട്ട് പറയും. ആരും പറഞ്ഞു കൊടുത്തു ഒന്നുമല്ല, കയ്യിൽ തലയിലോട്ട് വെച്ച് ഇങ്ങനെ പറയാനായിട്ട്, യേശുവെ സ്തുതിക്കും, യേശുവെ സ്തോത്രം എന്ന് പറയാനായിട്ട് ഇടയായിത്തീർന്നു. ഇപ്പോൾ അങ്ങനെ ഇരിക്കും. പിന്നെയെന്ന് ഇവർ ഇവരുടെ ഭാര്യ കാണാനായിട്ട് ജയിലിൽ ചെല്ലുമ്പോൾ ഞങ്ങളവിടെ വീട്ടിൽ ചെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടെ ചെന്ന കാര്യങ്ങൾ പറയുകയും അപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. എടി, യേശുവാണ് ദൈവം. ഇന്നലെ നമ്മുടെ എൻ്റെ കണ്ണു മുമ്പിൽ വെച്ച ഒരാളെ യേശു വിടിയിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. നമ്മളെ യേശു വിടുവിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അന്നേരം തൊട്ട് തന്നെ ആ ഈ വ്യക്തിയെ വിടുവിക്കാനുള്ള ക്രമീകരണങ്ങൾ അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും വക്കീലും എല്ലാം കൂടെ ചെയ്യാനായിട്ടിടയായത്. അങ്ങനെ ഞാൻ വിളിച്ചു ചോദിച്ചു, എങ്ങനെയുണ്ട്, എങ്ങനെയാണ് പരിപാടി, പിന്നെ ഇറങ്ങുന്ന കാര്യങ്ങളിൽ എന്തുമായി, അത് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്ക് പിന്നെ ദൈവം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അവരുടെ ഉള്ളിൽ ദൈവം വിശ്വാസം കൊടുക്കാനിടയായി. പിറ്റേന്ന് തന്നെ ആ വ്യക്തി ഇറങ്ങാനിടയായത്. അങ്ങനെ അവരുടെ ഉള്ളിൽ യേശുവിലൊരു വിശ്വാസം വരാനിടയായി. അങ്ങനെയാണ് ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങളുടെ ഓഫീസ് അവിടെ ഒഴിഞ്ഞു കിടക്കുവാണ്, നിങ്ങൾക്ക് അവിടെ വന്ന് ആരാധിക്കാം, ഇത് ജപ്തിയായി പോകാതിരിക്കുക, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം, ജപ്തിയാവ് പോകാൻ പോവാണ്, 5.25 കോടി രൂപ കടവാണ്, കടബാധ്യതയുണ്ട്, അത് ജപ്തിയാവാൻ പോവാണ്, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആ ജപ്തിയിൽ നിന്ന് ഒഴിവാകും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളവിടെ പ്രാർത്ഥിക്കാൻ പോയത്. ജപ്തിക്കാരവിടെ വന്നു, ഞങ്ങളിങ്ങനെ ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ ഇത് ജപ്തിയാവാനിടയാകരുത്, അവർക്ക് അവസരങ്ങൾ ഇനി ഒന്നുകൂടെ കൊടുക്കണം, അവരുടെ ക്രോശങ്ങളൊക്കെ ക്ഷമിച്ച് അവരുടെ വസ്തുക്കളെ നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് തിരികെ ലഭിക്കാൻ ദൈവം തമ്പുരാനൊരു വഴി ഒരുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ജപ്തിക്കാരവിടെ വന്നെങ്കിലും അവർ ഇന്നുവരെയും അവരെ സമയം നീട്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് അവർ ഓരോ കാര്യങ്ങൾ ക്രമീകരിക്കുകയും അങ്ങനെ അവർ യേശുവിലൊരു വിശ്വാസം വരികയും ഇന്നും അവർ ആ ഉപവാസ പ്രാർത്ഥനയിൽ കുറച്ച് സമയം വന്ന് ഞങ്ങളോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ടിടയായത്. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കുടുംബത്തെക്കുറിച്ച്, മക്കൾ? എനിക്ക് 2 മക്കളാണ്. ആ മക്കളാണ്. എന്ത് ചെയ്യുന്നു? മൂത്താള് കമ്പ്യൂട്ടർ സയൻസ് ബിടെക് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് അവൻ ബാംഗ്ലൂരിലെ ഒരു ITI കമ്പനിയിൽ 1 വർഷമായിട്ട് ജോലി നോക്കും. ഇതൊരു പുതിയ സംഭവമല്ല. ഈ കൊല്ലം ജില്ലയിൽ നിരന്തരമായി പാസ്റ്റർമാർക്കെതിരെ വലിയ ആക്രമണങ്ങളാണ് നടത്തുന്നത്. അതിൻ്റെ അവസാനത്തിരയാണ് പാസ്റ്റർ റജി പാപ്പറ്റൻ. പാസ്റ്റർ റജി പാപ്പറ്റിന് ആക്രമണത്തിന് ശേഷം ശാരീരികമായി വളരെ അസ്വസ്ഥനാണ്. കിടക്കാൻ വയ്യ, വെയിറ്റ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ വാരിലിന് ക്ഷതമേറ്റ് ആന്തരികമായി വളരെ നീർക്കെട്ടോടുകൂടി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. ഈ ദിവസങ്ങളിലെ തിരക്കുകൾക്ക് ശേഷം വീണ്ടും അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകാൻ വേണ്ടി തയ്യാറാകുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി സിസ്റ്റർ ജോഡി റജി, അദ്ദേഹത്തിൻ്റെ 90 വയസ്സുള്ള മാതാവ്, ഇവരെയെല്ലാം ഈ പ്രതികൾ, മുഖമൂടി അണിഞ്ഞ പ്രതികൾ ആക്രമിക്കുകയുണ്ടായി. പക്ഷേ അവിടെയുള്ള വിശ്വാസികളിൽ നിന്ന് ധൈര്യത്തോടെ കർത്താവിനെ സേവിക്കുന്നു. അവിടെയുള്ള സഭയ്ക്ക് സ്വന്തമായി ആരാധന സ്ഥലം ആവശ്യമാണ്, സ്വന്തമായി ഒരു കെട്ടിടം ആവശ്യമാണ്. ഈ വിഷയങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാകണം. റയാസിസ് മീഡിയയുടെ ഈ വർത്തമാനത്തിൽ പങ്കെടുത്ത് തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച പാസ്റ്റർ റജി പാപ്പജനോടും സിസ്റ്റർ ജോളി റജിയോടും റയാസിസ് മീഡിയയ്ക്ക് വേണ്ടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു.